നമസ്കാരം. കേരള സർക്കാരിൻ്റെ അനിയന്ത്രിതമായ കടമെടുപ്പ്, പ്രത്യേകിച്ചും പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്തിൻ്റെ പൊതുകടം ഇരട്ടിയായി വർദ്ധിച്ചു എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഈ കടമെടുപ്പ് കൊണ്ട് സംസ്ഥാനത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. സംസ്ഥാനത്ത് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തന്നെയും അത് ഈ പറയുന്നത് പോലെ ഗുരുതരമായ പ്രതിസന്ധിയല്ല എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് കേരള സർക്കാർ ഇതുവരെ നിരത്തി വന്നിരുന്നത്. പക്ഷേ അപ്പോഴും വിദഗ്ധർ, സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ കേരളത്തിൻ്റെ കടമെടുപ്പ് പ്രവണത ശരിയല്ല, അതിൽ അപകടകരമായ പല സൂചികകളുമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കടമെടുപ്പ് തുകയുടെ ഏതാണ്ട് 75-76% റവന്യൂ ചെലവുകൾക്കായി ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ അപകടകരമായ ഒരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഈ കടമെടുപ്പ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ പൊതുകടം കുറയ്ക്കേണ്ടതുണ്ട് എന്നൊരഭിപ്രായം സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ മുന്നോട്ട് വച്ചിരുന്നു. ഒരു സംസ്ഥാനത്തിന് അതിൻ്റെ ജി ഡി പിയുടെ 3% മാത്രമാണ് കടമെടുക്കാൻ കഴിയുക. കേരളത്തിൻ്റെ ജി ഡി പി അനുസരിച്ച് ഏതാണ്ട് 32,000 കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ സാധിക്കുക. പക്ഷേ കേരളത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചു വരികയും ആ പൊതുകടം വികസന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ റവന്യൂ ചെലവുകൾക്ക് ഉപയോഗിക്കേണ്ടി വന്ന ഒരു സാഹചര്യം, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഈ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെ കുറുക്കു വഴിയിലൂടെ മറികടക്കാൻ കിഫ്ബി എന്നൊരു സ്ഥാപനം കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടാക്കി വെച്ചത്. പക്ഷേ സി എ ജി ഓഡിറ്റോടുകൂടി ഈ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളും അതിലെ കള്ളക്കളികളുമെല്ലാം പിടിക്കപ്പെട്ടു. ഇത് സംസ്ഥാന സർക്കാർ എടുക്കുന്ന കടമാണ്. കാരണം ഈ കോർപ്പറേറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാൻഡോടുകൂടി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ കടമെടുക്കുന്ന തുകയുടെ പരിധിക്കുള്ളിൽ കിഫ്ബിയുടെ കടമെടുപ്പ് തുകയും നിർത്തണമെന്ന് സി എ ജി ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ അന്നത്തെ കേന്ദ്ര അന്നത്തെ സംസ്ഥാന ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ സി എ ജിയെ അന്ന് നഖശിഖാന്തം എതിർത്തിരുന്നു. ഇത് ആർ എസ് എസ് അജണ്ടയാണ്, സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമാണ് എന്നെല്ലാം പറയുമ്പോഴും ഈ രാജ്യത്തൊരു നിയമം നിലവിലുണ്ടെന്നും ആ നിയമം അനുസരിക്കാൻ ആദ്യം ബാധ്യസ്ഥതയുള്ളത് സംസ്ഥാന സർക്കാരിനാണ് എന്നും അന്നത്തെ ധനകാര്യമന്ത്രിയും പിന്നെ നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന മുഖ്യമന്ത്രിക്കും അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയി. ഈ നിയമാവലികളൊന്നും മോദി സർക്കാർ കൊണ്ടുവന്നതല്ല, ഈ രാജ്യത്ത് നിലവിലുള്ള ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഭദ്രമാക്കാനായി മുന്നേ എഴുതി വെക്കപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമങ്ങൾ കൃത്യമായി തന്നെ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയും കേന്ദ്ര സർക്കാരിനുണ്ട്. അതുകൊണ്ട് പിണറായി സർക്കാരിന് ഏറ്റവും ഒടുവിൽ തങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യും, തങ്ങൾ ഇന്ത്യയുടെ ബദലാകാൻ ശ്രമിക്കുന്ന ശക്തിയാണെന്നൊക്കെ അഹങ്കരിച്ചു നിന്ന പിണറായി സർക്കാരിന് ഏറ്റവും ഒടുവിൽ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. അതായത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു. കിഫ്ബിയും നമ്മുടെ ക്ഷേമ പെൻഷനുകൾ നൽകുന്ന സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ നൽകുന്ന ഒരു കോർപ്പറേറ്റും ഈ രണ്ട് കമ്പനികളും കൂടി ചേർന്ന് വാങ്ങിക്കൂട്ടുന്ന കടം ഏതാണ്ട് 14,000 കോടിയോളം രൂപയുണ്ട്. ഈ 14,000 കോടി രൂപ ഈ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിക്ക് ഉള്ളിൽ നിർത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 14,000 കോടി വെട്ടിക്കുറച്ചിട്ടായിരിക്കും ഈ വർഷം, ഈ സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ അനുമതി നൽകുക. ഡിസംബർ വരെ ഏതാണ്ട് 17,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ ഇതിനോടകം അനുമതി കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഏതാണ്ട് 5,000 കോടി രൂപ കുറവാണ് എന്നതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി. അപ്പോഴും കേന്ദ്ര സർക്കാർ കേരളത്തോട് കരുതൽ കാട്ടി. കാരണം ഈ 14,000 കോടി രൂപ ഒറ്റയടിക്ക് വെട്ടിക്കുറയ്ക്കുകയല്ല ചെയ്തത്, സംസ്ഥാനത്തിൻ്റെ വികസനവും സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ ആവശ്യങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് 4 ഗഡുക്കളാണ് ഈ പിണറായി സർക്കാർ വരുത്തിവെച്ച നിയമലംഘനം മൂലമുണ്ടായ ഈ കള്ളക്കണക്ക്, ഈ കണക്കിലെ പിശക്. ആ പിശക് മാറ്റാനായി കേന്ദ്ര സർക്കാർ 4 ഗഡുക്കളായിട്ടാണ് വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. ഈ വർഷം ഏതാണ്ട് 3,500 കോടി രൂപ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. പക്ഷേ ഇവിടെ വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട്. കേരളം അപകടകരമായ ഒരു കടക്കെണിയിലേക്ക് പോവുകയാണ്. സംസ്ഥാന സർക്കാരിനെ സി എ ജി ആവും വിധം പറഞ്ഞതാണ്, സംസ്ഥാന സർക്കാരിന് സി എ ജി റിപ്പോർട്ട് നൽകിയതാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് നിങ്ങൾ തിരുത്തണം എന്ന് റിപ്പോർട്ട് നൽകിയതാണ്. അപ്പോഴൊക്കെ നിഷേധാത്മകമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്.
അതിനുശേഷം നിരവധി തവണ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഈ കാര്യത്തിൽ ആശയവിനിമയം നടന്നു പലപ്പോഴും കണക്കുകൾ സമർപ്പിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുന്ന കേരള സർക്കാർ ഈ കടമെടുക്കുന്ന തുക എന്തിനു ഉപയോഗിക്കുന്നു എന്ന് പോലും കേന്ദ്രത്തോട് പറയാനുള്ള മാന്യത കാണിക്കാത്ത കേരള സർക്കാരിനെതിരെ പല പ്രാവശ്യം ഈ കടമെടുപ്പ് നിരോധിച്ചുകൊണ്ടും നിയന്ത്രിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നപ്പോഴാണ് ഏറ്റവും ഒടുവിൽ ഈ കണക്കുകൾ നൽകാൻ പോലും കേരളം തയ്യാറായത് അപ്പോഴും കേന്ദ്ര സർക്കാർ ഇത് അനുവദിച്ചു കൊടുക്കാനാവില്ല എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ പൊതുകട പരിധി വെട്ടി കുറച്ചിരിക്കുന്നു കിഫ്ബിയും അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ബോർഡും എല്ലാം വാങ്ങുന്ന കടങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിക്ക് ഉള്ളിലാക്കിയിരിക്കുന്നു എന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ ധാർഷ്ട്യത്തിനേറ്റ വലിയൊരു തിരിച്ചടിയാണ് ഒപ്പം കേരളത്തെ വലിയ കടക്കെണിയിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു മാർഗ്ഗവും ഇനി എങ്ങനെയാണ് ബഡ്ജറ്റിന് പുറത്തേക്ക് ഉള്ള കടമെടുപ്പ് ഈ കിഫ്ബി നടത്തുക എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ് കിഫ്ബിയെ വിശ്വസിച്ച് ഏറ്റെടുത്തു പോയ പദ്ധതികളെല്ലാം ഇപ്പോൾ തന്നെ അവതാളത്തിലാണ് കൂടുതൽ കൂടുതൽ വരുമാന വർദ്ധനവിന് സംസ്ഥാനം ശ്രമിച്ചില്ല എങ്കിൽ ജി എസ് ടി നഷ്ടപരിഹാരം പോലുള്ള സർക്കാരിൻ്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് പോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻഡുകളിൽ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഈ സർക്കാരിന് ഇനി പണിയെടുത്തില്ല എങ്കിൽ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ ധൂർത്തും ധനകാര്യ മാനേജ്മെൻറ്റും ധൂർത്തൊഴിവാക്കി ധനകാര്യ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്തിയില്ല എങ്കിൽ തീർച്ചയായും ഒരു വലിയ കടക്കണിയിലും വികസന മരവിപ്പിലേക്കുമായിരിക്കും സംസ്ഥാനം പോവുക പക്ഷേ ഇവിടെ സന്ദേശം വ്യക്തമാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതിപ്പോൾ ഏത് സർക്കാരായാലും രാജ്യത്തെ നിയമത്തിനെതിരായി പ്രവർത്തിച്ചാൽ കേന്ദ്രം നടപടിയെടുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് മറുവശത്ത് കേരളത്തിൻ്റെ ഈ 14,000 കോടി രൂപ വെട്ടിക്കുറയ്ക്കുമ്പോഴും കേരളം ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാതിരിക്കാൻ ഈ 4 ഗഡുക്കളായിട്ടാണ് വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള ധനകാര്യ വകുപ്പ് ആ വകുപ്പിൽ അനാവശ്യമായി കേന്ദ്രം ഇടപെടേണ്ടി വന്നിരിക്കുന്നു ആ ഇടപെടൽ ക്ഷണിച്ചു വരുത്തിയത് കേരള സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ പ്രത്യേകിച്ചും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണ് സത്യത്തിൽ കേരളത്തിന് മുഴുവൻ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഈ സംസ്ഥാനത്തെ LDF സർക്കാർ അതിന് സർക്കാർ മാപ്പ് പറഞ്ഞേ മതിയാവൂ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്